മുൻ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ മധ്യപ്രദേശിൽ നിന്നും ജ്യോതിരാദിത്യ സിന്ധ്യ രാംവിലാസ് പാസ്വാന്റെ സഹോദരൻ പശുപതി പരസ് തുടങ്ങിയവർ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ബീഹാറിലെ സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് മുതിർന്ന നേതാവ് ലല്ലൻ സിംഗും കേന്ദ്രമന്ത്രിസഭാ അംഗമായേക്കും ബിജെപിയിൽ നിന്ന് സുശീൽ മോദിയും ഭൂപേന്ദ്ര യാദവും മന്ത്രിമാരാകുമെന്ന സൂചനയുമുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിസഭ വികസിപ്പിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പത്തൊമ്പതിനു തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് കേന്ദ്രമന്ത്രിസഭ വികസിപ്പിക്കാനാണ് നീക്കം ഘടകകക്ഷികൾക്ക് കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളെ സർക്കാരിലേക്ക് കൊണ്ടുവരാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് നിർണായകമായ യു പി തെരഞ്ഞെടുപ്പിനു മുമ്പ് പുതിയ ടീമിനെ അവതരിപ്പിക്കും നിലവിൽ അൻപത്തിമൂന്ന് പേർ മാത്രമാണ് കേന്ദ്രമന്ത്രിസഭയിലുള്ളത് ഇരുപത്തിയെട്ട് പേർക്കു കൂടി ക്യാബിനറ്റ് പദവി നൽകാൻ പറ്റും പല മന്ത്രിമാരും ഒന്നിലധികം മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യവുമുണ്ട് ഹിമന്ത ബിശ്വ വേണ്ടി ആസാം മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ സർവനന്ദ സോനോവാൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യ രാംവിലാസ് പസ്വാന്റെ പാർട്ടിയിൽ കലാപമുണ്ടാക്കി നേതൃത്വം പിടിച്ചെടുത്ത പശുപതി പരസ് അപ്പനാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ തുടങ്ങിയവർ പരിഗണനയിലാണ് ബി ജെ പിയിൽ നിന്ന് മുതിർന്ന നേതാക്കളായ മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ സുശീൽകുമാർ മോഡി ഗുജറാത്തിന്റെ ചുമതലയുള്ള ഭൂപേന്ദ്ര യാദവ് മഹാരാഷ്ട്രയിൽ നിന്ന് നാരായണ റാണെ എന്നിവർ വന്നേക്കും യു പിയിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ റീത ബഹുണ രാംശങ്കർ ഖത്താരിയ വരുൺ ഗാന്ധി അനിൽ ജെയിൻ സഫർ ഇസ്ലാം തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് ഉത്തരാഖണ്ഡിൽ നിന്ന് അജയ് ഭട്ട് പാർട്ടി വക്താവ് അനിൽ ബനൂലി എന്നിവരും കർണാടകയിൽ നിന്ന് പ്രതാപ് സിംഹെ മന്ത്രിമാരായേക്കും പശ്ചിമബംഗാളിൽ നിന്ന് മൂന്ന് മൂന്നുപേരാണ് പരിഗണനയിലുള്ളത് ഡൽഹിയിൽ നിന്ന് പാർട്ടി വക്താവ് മീനാക്ഷി ലേഖി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മ മഹാരാഷ്ട്രയിൽ നിന്ന് യുവമോർച്ച നേതാവും അന്തരിച്ച പ്രമോദ് മഹാജന്റെ മകളുമായ പൂനം മഹാജൻ ബന്ധുവും മുൻ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ മകളുമായ പ്രീതം മുണ്ടെ തുടങ്ങിയവരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി